അങ്ങനെ ഞാൻ നോക്കിയാലും ചിലപ്പോ അഭിനയിക്കേണ്ടി വരില്ല. അപ്പൊ മമ്മൂക്ക അഭിനയിക്കുമ്പോ മമ്മൂക്കയ്ക്ക് കണ്ണു തട്ടാതിരിക്കാൻ വേണ്ടിട്ട് അതിനകത്ത് ഇങ്ങനെ കുറച്ച് ആൾക്കാരെ സ്ഥിരമായിട്ട് നമ്മൾ മമ്മൂക്ക ഇപ്പൊ എല്ലാ സിനിമയും ഡിഫറെന്റ് ആയിട്ടാണ്, എല്ലാ പടവും ഭയങ്കര ഡിഫറെന്റ് ആണ്. അപ്പൊ മമ്മൂക്ക എന്നോട് പറഞ്ഞത് ഞാൻ എന്തും ചെയ്യൂട, ഞാൻ എന്തും ചെയ്യും, ഭയങ്കര സസ്പെൻസ് ഉള്ള. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതൊക്കെ ഇപ്പൊ പറയാൻ പറ്റില്ല. ഒരാളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ സംബന്ധിച്ച് ഇത് സിനിമയുടെ പ്രൊമോഷൻ ആയതുകൊണ്ട് ഒരു ആർട്ടിസ്റ്റ് പെർഫോം ചെയ്ത കാര്യം നമ്മൾ മലയാള സിനിമയിൽ ഇതുവരെ കാണാത്തൊരു ഫോർമാറ്റിലാണ്. അല്ലാതെ എന്റെ അഭിനയത്തിലോ അല്ലെങ്കിൽ ഈ ക്യാരക്ടർ ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ എന്നുള്ളത് കരുതിയിട്ടൊന്നും അല്ല. അതൊക്കെ എനിക്കറിയാം. ഒരു ആക്ടറെ ഇപ്പോഴും നിലനിർത്തുന്ന ഒരു സൂപ്പർ സ്റ്റാർ ഇന്ത്യയിൽ വേറെ ഇല്ല. എന്തായാലും നമ്മൾ ചെയ്യുന്ന സിനിമയിൽ സോഹനെയും കൂടി ഒന്ന് എന്തെങ്കിലും ഒരു ക്യാരക്ടറിൽ ഉൾപ്പെടുത്താം എന്ന് കരുതിയിട്ടാണ് എന്നെ വിളിച്ചത്. സിനിമ കണ്ടപ്പോ നമുക്ക് പോലും മനസ്സിലായില്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷെ ഇവര് സമ്മതിക്കില്ല. എനിക്ക് ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. കാരണം നമുക്ക് ഒരു പരിപാടി ഇല്ല, ഒറ്റയടിക്ക് സ്റ്റേജ് പരിപാടി കംപ്ലീറ്റ്ലി സ്റ്റോപ്പായി, ഷൂട്ടുകൾ നിർത്തി വെച്ചു, എല്ലാ ചാനലിലും ഷൂട്ട്സ് നിർത്തി വെച്ചു. ഇപ്പൊ ഞാൻ ഡയറക്ട് ചെയ്യുമ്പോ തോന്നും ആക്ടിങ് ആണ് സുഖം. ആക്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഡയറക്ഷൻ ചെയ്താൽ മതിയല്ലോ. എന്നെ പോലുള്ളവർക്കൊക്കെ അവസരങ്ങൾ വരിക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. സിനിമയിലേക്ക് ചെയ്തോണ്ടിരിക്കുന്നത് വേടൻ എന്ന് പറഞ്ഞൊരു സിനിമയും ഇപ്പൊ ഉണ്ണികൃഷ്ണന്റെ ഉണ്ണിട്ടന്റെ മമ്മൂക്ക പടവുമാണ്. ഹലോ ഇന്ത്യ ഗ്ലിറ്റ്സ് വ്യൂവേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് സ്ക്രീൻ പ്രസൻസ് കൊണ്ട് നമ്മൾ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന രണ്ടു പേരാണ്, ആര്യ ആൻഡ് സോഹൻ സീനുലാൽ. വെൽക്കം ടു ദി ഷോ. അപ്പം ടൂമൻ റിലീസ് ആവുകയാണല്ലേ, രണ്ട് ആണുങ്ങളുടെ കഥയാണ് ഇത് പറയുന്നത്. എന്താണ് ടൂമൻ? ടൂമൻ രണ്ടാണുങ്ങളാണ് ഇതിൻ്റെ പ്രധാന കഥാപാത്രങ്ങളെങ്കിൽ കൂടിയും കഥ പറയുന്നത് വേറെ പല കാര്യങ്ങളും ടച്ച് ചെയ്ത് പോകുന്നു. സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള കുറേ സബ്ജക്ട്സ് ടച്ച് ചെയ്ത് പോകുന്ന ഒരു സ്റ്റോറിയാണ്. ഡെഫിനറ്റ്ലി ഒരു ഇമോഷണൽ ട്രാക്കുള്ള, അറ്റ് ദ സെയിം ടൈം കുറേ നല്ല മെസ്സേജസ് കൊടുക്കുന്ന ഒരു കഥയാണ്. പക്ഷെ ആ കഥ കൊണ്ടുപോകുന്നത് ഈ രണ്ട് വ്യക്തികളിലൂടെയാണെന്നുള്ളത്, അതുകൊണ്ടാണ് ടൂമൻ. ഈ ടൂമനിൽ സേറൊരാളാണോ? അതെ. അപ്പൊ എന്താണ് കഥാപാത്രത്തെ കുറിച്ച് പറയാനുള്ളത്? ഈ ടൂമനിലെ ഒരു കഥാപാത്രം എം എ നിഷാദ് അവതരിപ്പിക്കുന്ന അബൂക്ക എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. ആര്യയുടെ അച്ഛനാണ്, വാപ്പയായിട്ടാണ് അഭിനയിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ ദുബായിലെ അദ്ദേഹത്തിന്റെ ഒരു റൂംമേറ്റാണ്. ആ റൂംമേറ്റ് ആയിട്ടൊരു ഷമീർ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ആര്യ മാമിന്റെ ക്യാരക്ടറിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ആ ഒരു റോള് വരുന്നത്? എൻ്റെത് ഈ പറഞ്ഞ പോലെ നിഷാദിക്കയുടെ മകളുടെ ക്യാരക്ടറാണ്, കൈലാഷിൻ്റെ വൈഫിൻ്റെ ക്യാരക്ടറാണ്. അപ്പം ഇതിലെ ആക്ച്വലി നായകൻ്റെയും വില്ലൻ്റെയും ഇടയിൽ നിന്ന് കഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെ ക്യാരക്ടർ ആക്ച്വലി. ബിക്കോസ് ആര്യ അനുഭവിക്കുന്ന ദുരിതങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ പ്രവാസികളുടെ മക്കളൊക്കെ ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ അവര് നേരിടേണ്ടി വരുന്ന കാര്യങ്ങളാണ്. ശരിക്കും ഈ ക്യാരക്ടറിന്റെ, ഈ ആര്യയുടെ ഒരു പ്രശ്നമാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കോർ എന്ന് പറയുന്നത്. ആ ഒരു ഇഷ്യൂ ആണ്, അതെങ്ങനെ ആ വാപ്പയും മകളും കൂടി സ്ട്രഗിൾ ചെയ്ത് ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിൻ വിഷയമായിട്ട് വരുന്നത്. ഇതിനകത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ പോലെ ടച്ച് ചെയ്ത് പോകുന്നു. ടോക്സിക് റിലേഷൻഷിപ്പിൻ്റെ ഒരു ഇത്, ഞാനിപ്പോൾ എൻ്റെയും കൈലാഷിൻ്റെയും റിലേഷൻ നോക്കുകയാണെങ്കിൽ വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണത്. പക്ഷേ അതിൽ നിന്ന് പുറത്തേക്ക് വരാനും പറ്റുന്നില്ല, അവിടെ ഒരു സ്ട്രഗിൾ ഉണ്ട്. അപ്പോൾ എൻ്റെ വാപ്പ ഗൾഫുകാരനാണ്, ആൾക്ക് ആളത് എങ്ങനെയൊക്കെ അത് സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ളതാണ്, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ സ്റ്റോറി. അതാ ഞാൻ പറഞ്ഞ കുറെ സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള മെസ്സേജ് പാസ് ചെയ്യുന്ന ഒരു കഥയും കൂടിയാണ്. ഭയങ്കര സസ്പെൻസ് ഉള്ള, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതൊക്കെ ഇപ്പൊ പറയാൻ പറ്റില്ല. അതെ, എല്ലാം പറയാൻ പറ്റില്ല. ഇല്ലല്ലോ, ഡെഫിനറ്റ്ലി. ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ എങ്ങനെയായിരുന്നു ഷൂട്ടിംഗ്? ഞാൻ ഫുള്ള് എൻ്റെത് നാട്ടില് മാത്രം, ആ ഇവര് ഫുള്ള് പുറത്താണ്, പക്ഷെ എൻ്റെത് ഫുള്ള് നാട്ടില് തന്നെയാണ്. ഞങ്ങള് ഫുൾ ദുബായിലായിരുന്നു. അപ്പോ ഈ പറഞ്ഞ പോലെ സിനിമ കാണുമ്പോ ഇടക്കിടക്ക് ആര്യ വരും, ഇന്റർകട്ട് പോലെ ആര്യയുടെ പ്രശ്നങ്ങളൊക്കെ വരും. ഞങ്ങളവിടെ ഞങ്ങളുടെ പ്രശ്നങ്ങളുമായിട്ട് നടക്കും. അതെ അതെ അതെ. അപ്പൊ ഈ ഒരു സിനിമ ആൾക്കാർക്ക് കൊടുക്കുന്ന, പ്രേക്ഷകർക്ക് കൊടുക്കുന്ന ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്തായിരിക്കും? ഇതിന്റെ ഒരു കഥ പറയുന്ന രീതി തന്നെയാണ് അത്. അതിൻ്റെ ഇതിൻ്റെ ഒരു നരേറ്റീവ് സ്റ്റൈൽ എന്ന് പറയുന്നത് നമുക്ക് നിസ്സംശയം പറയാം നമ്മൾ മലയാള സിനിമയിൽ ഇതുവരെ കാണാത്തൊരു ഫോർമാറ്റിലാണ്, ഒരു ഒരു പാറ്റേണാണ്, ഒരു ജോണറാണ്.
അത് എന്തായാലും പ്രേക്ഷകർക്ക് ഒരു പുതിയ അനുഭവമായിരിക്കും. ഇപ്പൊ ഡയറക്ടറിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ പരീക്ഷണ ചിത്രങ്ങളൊക്കെ ഇറക്കിയിട്ടുള്ള ഒരാളാണ്. അപ്പം എങ്ങനെയാണ് ഈ ഒരു സിനിമയിലേക്ക് നിങ്ങൾ രണ്ടുപേരും എത്തിച്ചേരുന്നത്? ഇതിന്റെ ഡയറക്ടർ എന്റെ സുഹൃത്താണ്, പ്രൊഡ്യൂസർ എന്റെ സുഹൃത്താണ്, ഇതിൽ അഭിനയിക്കുന്ന രണ്ട് ഹീറോസും എന്റെ സുഹൃത്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരൊരു സിനിമ ചെയ്യുമ്പോൾ ഞാൻ ഉണ്ടാവണമല്ലോ, അല്ലാതെ എന്റെ അഭിനയത്തിലോ അല്ലെങ്കിൽ ഈ ക്യാരക്ടർ ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ എന്നുള്ളത് കരുതിയിട്ടൊന്നുമല്ല. അതൊക്കെ എനിക്കറിയാം. ഇവരൊക്കെ സുഹൃത്തുക്കളായതുകൊണ്ട് എന്തായാലും നമ്മൾ ചെയ്യുന്ന സിനിമയിൽ സോഹനയും കൂടി ഒന്ന് എന്തെങ്കിലും ഒരു ക്യാരക്ടറിൽ ഉൾപ്പെടുത്താം എന്ന് കരുതിയിട്ടാണ് എന്നെ വിളിച്ചത്. അല്ല, എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് സുഹൃത്തുണ്ടോയെന്ന് ചോദിച്ചാൽ അഫ്കോഴ്സ് ഇതിൻ്റെ പ്രൊഡ്യൂസറായ ഡാർവിൻ ചാറ്റൻ, മാനുവൽ ഡാർവിൻ, അദ്ദേഹം നമ്മൾ നേരത്തെ ഇതിനു മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആളുടെ ആൾക്കൊരു റിസോർട്ടൊക്കെ ഉണ്ട്, അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. ഫാമിലി ആയിട്ടിരുന്ന് കുറേ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സോ ആ ഫാമിലി ആയിട്ട് ഭയങ്കര ക്ലോസ് ആണ്. പക്ഷെ അതുവഴി അല്ല എനിക്ക് ക്യാരക്ടർ വന്ന്. എന്നെ ഇങ്ങനെ ഔട്ട് ഓഫ് ദ ബ്ലൂ മൂൺ ഒരു ദിവസം നിഷാദിക്ക വിളിക്കണം. നിഷാദിക്ക വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ ഒരു കഥയുണ്ട്, അപ്പോൾ ഈ ക്യാരക്ടർ നീ ചെയ്താൽ നല്ലതാകും എന്ന് നമുക്ക് തോന്നുന്നുണ്ട് താല്പര്യം. ആര്യനെ പിന്നെ ഇതുപോലുള്ള ക്യാരക്ടേഴ്സിൽ നമ്മൾ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. എനിക്കും അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, ബിക്കോസ് എനിക്ക് കൂടുതലും എല്ലാവരും കോമഡി. അത് മാത്രമല്ല, ഇപ്പോൾ ഈ ഈ സിനിമയിൽ ആര്യ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. രണ്ട് കാര്യമാണ്, ഒന്ന് ഇതിനകത്തൊരു കേക്ക് ഉണ്ടാക്കുന്ന ഒരു ക്യാരക്ടറാണ്, അപ്പോൾ കുക്കിംഗ് ഒക്കെ ഒരു വക പോലും അറിയാൻ പറ്റാത്ത ഒരാളാണ്. അയാൾ കേക്ക് ഉണ്ടാക്കുക എന്നൊക്കെ വളരെ നാച്ചുറൽ ആയിട്ട് ആര്യ അത് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് വളരെ കഷ്ടപ്പെട്ട് വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തേന്ന് പറഞ്ഞാല് ഭയങ്കര സാധുവായിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് ഇത്. സിനിമയുടെ പ്രൊമോഷൻ ആയതുകൊണ്ട് ഒരു ആർട്ടിസ്റ്റ് പെർഫോം ചെയ്ത കാര്യം വളരെ, നിങ്ങൾക്ക് ആ സിനിമ കണ്ടാല് അത് മനസ്സിലാവും. മനസ്സിലാവുന്നില്ലേ, വളരെ പാവം നല്ല സാധുവായിട്ടുള്ള ഒരു കുട്ടിയാണ്. ഓക്കെ, ഇപ്പൊ സാറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കൂടുതലും മമ്മൂട്ടി ചിത്രങ്ങളുടെയൊക്കെ ഭാഗമായിട്ടുണ്ട്. ഇപ്പം ഓൺലൈനിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും മമ്മൂട്ടി എന്നുള്ള ആ പേരിനോട് എപ്പോഴും ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പം മമ്മൂട്ടി സാറിന്റെ ഒരു വളർച്ചയെ അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ എടുക്കുന്ന രീതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് സാറിന്റെ ഒരു മമ്മൂട്ടി സാറിന്റെ? ഇപ്പൊ മമ്മൂക്ക അഭിനയിക്കുമ്പോ മമ്മൂക്കയ്ക്ക് കണ്ണു തട്ടാതിരിക്കാൻ വേണ്ടിട്ട് അതിനകത്ത് ഇങ്ങനെ കുറച്ച് ആൾക്കാരെ സ്ഥിരമായിട്ട് നമ്മളിങ്ങനെ പക്ഷെ ഞാൻ അങ്ങനല്ല. അല്ല, മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പൊ ഈ അടുത്ത് മമ്മൂക്കയോട് ചോദിച്ചു, നമുക്ക് ഇപ്പോൾ എല്ലാ സിനിമയും ഡിഫറെൻ്റ് ആയിട്ടാണല്ലോ, എല്ലാ പടവും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അത് പ്രേക്ഷകരും അത് അക്സെപ്റ്റ് ചെയ്തു മമ്മൂക്കയുടെ സിനിമ എന്ന് പറഞ്ഞാൽ. അപ്പോൾ മമ്മൂക്ക എന്നോട് പറഞ്ഞത് ഞാൻ എന്തും ചെയ്യൂടാ, ഞാൻ എന്തും ചെയ്യും, അതാണ് മമ്മൂക്ക തന്ന മറുപടി. അപ്പോൾ മമ്മൂക്ക ക്യാരക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ് പുള്ളി. അപ്പോൾ പുള്ളി എന്തും ചെയ്യട്ടെ, പുള്ളി എന്ത് ചെയ്താലും നമ്മൾക്ക് ഓക്കെ ആണല്ലോ മലയാളികളെ. പുഴുവിലെ ക്യാരക്ടറാണ്. ഞാൻ മമ്മൂക്കയോട് പറഞ്ഞു, ഞാൻ ഫേസ്ബുക്കിലും ചെറിയൊരു പോസ്റ്റ് ഇട്ടായിരുന്നു. അതായത് ഒരു ആക്ടറെ ഇപ്പോഴും നിലനിർത്തുന്ന ഒരു സൂപ്പർ സ്റ്റാർ ഇന്ത്യയിൽ വേറെ ഇല്ല. അയാളുടെ ആക്ടറെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അയാൾ ക്യാരക്ടേഴ്സ് തിരഞ്ഞെടുക്കുന്നത്, അയാളുടെ സ്റ്റാർഡും നിലനിർത്താൻ വേണ്ടി മാത്രമല്ല. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. ഡെബ്യു മൂവി തന്നെ ആളുടെ കൂടെ ആയിരുന്നു, അതാണ് ഞാൻ മമ്മൂക്കെന്ന് എടുത്ത് ചോദിച്ചത്. ഇപ്പൊ ആര്യ മാമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ബിഗ് ബോസിലൂടെയാണ് നമ്മുടെ ഒരു ഫേവറേറ്റ് ആയിട്ട് മാറുന്നത്. നമ്മള് ഇപ്പഴും ആര്യ ബഡായി എന്നാണ് നമ്മുടെ. അപ്പൊ ഈ മീൻസ് ഇങ്ങനത്തെ ഷോസിലൂടെ ഇതിലൂടെ മിനി സ്ക്രീനിലൂടെ ഒരുപാട് ആൾക്കാരുടെ ഹൃദയത്തിൽ കയറി പറ്റിയിട്ടുള്ള ഒരാളാണ്. അപ്പം സിനിമയിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ സിനിമയിൽ സജീവമാകുമ്പോൾ ആ ഒരു സന്തോഷം എന്താണ്? നമ്മളിപ്പം എത്രയൊക്കെ നമ്മൾ മിനി സ്ക്രീൻ നിൽക്കണമെന്ന് പറയാം, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം ആ ബിഗ് സ്ക്രീനിൽ നമ്മുടെ ഫേസ് എവിടെയെങ്കിലും ഒന്ന് കാണുക എന്നുള്ളത് തന്നെയാണ്. എനിക്കൊക്കെ പിന്നെ ചെറുപ്പം മുതലേ അതാണ് ആഗ്രഹം. അപ്പം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ഇപ്പോഴും ഇതിൽ ഐ എം സ്റ്റിൽ എ ലേണർ, സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, ഇനിയും ഒത്തിരി പഠിക്കാനുണ്ട്, കുറേ നല്ല നല്ല പ്രോജക്ട്സ് ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്. കിട്ടുന്നിടത്തോളം വളരെ സന്തോഷം. അത് അതിന് 100% ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് തന്നെയാണ് ഓരോ ക്യാരക്ടറും ചെയ്യുന്നത്. നമുക്കൊരു ശരി റാപ്പിഡിലോട്ട് പോകാം. അതായത് ടൂമാൻ്റെ ലൊക്കേഷൻ സംബന്ധിച്ചാണ്, ചുമ്മാ
ഞങ്ങള് രണ്ടുപേരും രണ്ട് ലൊക്കേഷനിലായിരുന്നു. നമുക്ക് അറിയില്ല, ബിക്കോസ് ഞാൻ ഷൂട്ട് ചെയ്തത് ഫുൾ ഇല്ല, കാരണം ഫുൾ കൊല്ലത്തും. അതെ, ഞങ്ങള് ഫുൾ ദുബായ് ആയിരുന്നു. പക്ഷെ ഞങ്ങളുടെ ദുബായ് കഴിഞ്ഞിട്ടാണ് അല്ലെ കൊല്ലം പോർഷൻസ് എടുത്തത്. അപ്പൊ അവിടെ നമ്മള് അത് കഴിഞ്ഞ് കേട്ടായിരുന്നു ആരും ഒരുപാട് ലേറ്റ് ആയിട്ടാ വരുന്നത്. അതിപ്പോ ഞാൻ തന്നെ പറഞ്ഞോട്ടെ, അതിരുന്നോട്ടെ, ആ കപ്പ് ഞാൻ എടുത്തു. ഞങ്ങള് ഭയങ്കരമായിട്ട് ഇന്ററാക്ട് ചെയ്തൊക്കെ അഭിനയിച്ചു എന്ന് ഞങ്ങള് കരുതിയിട്ട്. പക്ഷെ സിനിമ വന്നപ്പോ അതൊക്കെ മീൻസ് അങ്ങനല്ല, പുള്ളി ഗാനഗന്ധർവനിൽ ശരിക്കും ഞങ്ങള് ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ടാണ് അഭിനയിക്കുന്നത്. അവരുടെ ഡയറക്ടർ പുഷാരടി പറഞ്ഞത്. അപ്പൊ സിനിമ കണ്ടപ്പോ നമുക്ക് പോലും മനസ്സിലായിട്ടില്ല ഞങ്ങളുടെ അഭിനയം അത്ര മനോഹരമായതുകൊണ്ടാവാം. അത് പിന്നെ അതിനു മുമ്പ് നമ്മൾ ചെയ്ത തോപ്പിൽ ജോപ്പനാണ്. തോപ്പിൽ ജോപ്പനാണ്. തോപ്പിൽ ജോപ്പനിൽ മമ്മൂക്ക പെണ്ണ് കാണാൻ വേണ്ടി ചെല്ലുന്ന എല്ലാം മമ്മൂക്കയുടെ കൂടെ കൊല്ലത്ത് ആരെയും ദുബായിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരു കോമ്പറ്റീഷൻ സത്യമായിട്ടതെ. കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷെ ഇവര് സമ്മതിക്കില്ല. ഈ ഇർഷാദൊക്കെ നിഷാദൊക്കെ അവര് പെട്ടെന്ന് ചൂടാവുന്ന ആൾക്കാരാണ്. അതെ അതെ, അവരുടെ വായ നടഞ്ഞാലല്ലേ നമുക്ക് എന്തെങ്കിലും. ഈ ട്യൂമനെ കൊണ്ട് തന്നെ പൊറുതി മുട്ടി ഞങ്ങൾ നിൽക്കണം. അപ്പൊ നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ തികട്ടി വരുന്നുണ്ട് പല കാര്യങ്ങളും, പക്ഷെ നമ്മൾ സൈലന്റ് ആയിട്ട്. നിങ്ങൾ ഫുഡ് ആരാന്ന് അറിയാവോ? അത് ഞാനായിരിക്കും. ഇന്ന് ഉച്ചക്ക് വേണമെങ്കിൽ. എന്നാലും നിങ്ങൾ രണ്ടുപേരും രണ്ട് ലൊക്കേഷൻ, ഇപ്പൊ ദുബായ് ആണെങ്കിലും നാട്ടിലാണെങ്കിലും, രണ്ടുപേരുടെ ഒരു ക്രേസി ആയിട്ടുള്ള ഒരു മെമ്മറി ഷെയർ ചെയ്യാമോ? ലൊക്കേഷനിൽ സംഭവിച്ച തമാശകൾ നടന്നതോ? എനിക്ക് തമാശയാണോ ഇത് ട്രാജഡി ആണോ എന്നുള്ളത് അറിയില്ല. നമ്മുടെ പ്രൊഡ്യൂസർ ഉണ്ടല്ലോ ഡാർവിൻ സാർ, ഡാർവിൻ സാറും ഞാനും കൂടി ഞാൻ ദുബായിൽ ലാൻഡ് ചെയ്തതിനു ശേഷം, അപ്പൊ ഇവര് ഔട്ടർ ഷാർജയുടെ എവിടെയോ ആണ്, ഒരു ഡെസേർട്ടിലാണ് ഇവരുടെ ഷൂട്ട് നടക്കുന്നത്. അപ്പൊ ഡാർവിൻ സാർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, എന്തായാലും സോഹം വന്നതല്ലേ, വെറുതെ റൂമിൽ ഇരിക്കണ്ട, നമുക്ക് രണ്ടുപേർക്കും കൂടി ലൊക്കേഷനിലേക്ക് പോവാം. അങ്ങനെ ലൊക്കേഷനിലേക്ക് പോയി, ഈ ഗൂഗിൾ മാപ്പിനെ ഞാൻ കുറ്റം പറയുന്നതല്ല, ഞങ്ങളുടെ ഭാഗ്യമൊക്കെ തെറ്റി. അവസാനം ഞങ്ങൾക്ക് ഷൂട്ട് നടക്കുന്നത് കാണാം, പക്ഷെ അങ്ങോട്ട് എങ്ങനെ പോണെന്ന് അറിയില്ല, പോണ്ടെന്ന് അറിയില്ല. അപ്പോ രാജ് സാർ പറഞ്ഞു, അതായത് ഡെസേർട്ടാണ്, ഇങ്ങനെ കറങ്ങി എങ്ങനെയാണ് ആ വഴിയിലേക്ക് വരേണ്ടതെന്ന് അറിയില്ല. അപ്പൊ പുള്ളി പറഞ്ഞു, പുള്ളിയുടെ കാറ് ഡെസേർട്ടിലൂടെ ഒക്കെ പോകാന്ന്, ഫോർ വീൽ ഇതാണ്, നമുക്ക് ഇതിന്റെ അകത്തൂടെ ഓടിച്ചു പോകാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അതിനെപ്പറ്റി വലിയ കാര്യമൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പോയി ഞങ്ങൾ രണ്ടുപേരും ഡെസേർട്ടില് കുടുങ്ങി, വണ്ടി അനക്കയില്ല, പിന്നെ അവിടെ നിന്ന് നടന്ന്. അപ്പൊ എനിക്ക് മറ്റേ എന്താണ് ആട് ജീവിതമൊക്കെ ഓർമ്മ വന്നു, കാരണം വഴിയൊക്കെ തെറ്റിനി എന്തൊക്കെയാണ് അറിയില്ലല്ലോ. അങ്ങനെ റേഞ്ചില്ല, റേഞ്ചുമില്ല, പിന്നെ എന്റെ ഫോണിലല്ലെങ്കിലും റോമിംഗ് ഇല്ലല്ലോ, പുള്ളിയുടെ ഫോണിലും റേഞ്ചില്ല തോന്നുന്നു. അവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അങ്ങനെ നടന്ന് കഷ്ടപ്പെട്ട് നമ്മുടെ ആൾക്കാരെ ചെന്ന് കണ്ടു. അപ്പൊ അവരോട് ഞങ്ങൾ ഷൂട്ടിങ്ങിന്റെ തിരക്കിലാണ്, ഷൂട്ട് കഴിയട്ടെന്ന് പറഞ്ഞു. ഷൂട്ട് കഴിഞ്ഞിട്ടാണ് ബാക്കി ആൾക്കാർ രണ്ടു മൂന്ന് പേര് വന്ന് ഈ കാറ് ഒരു കണക്കിന് ഇറക്കിയെടുത്തത്. അവിടെ തന്നെ പിന്നെ പിറ്റേ ദിവസം ഒക്കെ പുള്ളി എന്റെ അടുത്ത് ചോദിക്കും, നമുക്ക് ഒരുമിച്ച് പോയാലോ, ഞാൻ തിരക്കിലാണ്, സാറ് പോയിക്കോ എന്നൊക്കെ പറയണ്ട. അങ്ങനെ ഒരു സംഭവമുണ്ട്. രാത്രി ആയിരുന്നു, ഒരുപാട് നടക്കണമെന്ന്, ഈ ഡെസേർട്ടിലൂടെ നടക്കാനുള്ള ബുദ്ധിമുട്ടും, നമുക്ക് ദൂരെ കാണാം, ഷൂട്ടാണ് നടക്കണെന്ന് ലൈറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട്. പക്ഷെ അങ്ങോട്ട് എത്തിച്ചേരണം. പിന്നെ ഇയാള് തന്നെ ഡാർവിൻ സാർ തന്നെ പറയുന്നുണ്ട് ഇവിടെ ഒരുത്തരം സ്നേഹിക്കൊക്കെ ഉണ്ടാവും. അങ്ങനെ കേട്ട് എനിക്കത് ഭയങ്കര വിഷമമായിട്ടാണ് തോന്നിയത്. പക്ഷെ നമ്മളെല്ലാരും പറയുമ്പോ അവരെല്ലാരും ഭയങ്കര ചിരിയായിരുന്നു. പിന്നീടാണ് പറഞ്ഞത് പുള്ളിയുടെ ഒരു സ്ഥിരം പരിപാടിയാണ് ഈ ഡെസേർട്ടിൽ കൊണ്ടുപോയി വണ്ടി ഇട്ടിട്ട്
എന്നെന്തറിയോ, എനിക്കിപ്പോ ഇവരെല്ലാവരും ഒന്നിച്ച് ദുബായിലുണ്ടായിരുന്നു. ഇപ്പൊ സോൻ ചേട്ടനാണെങ്കിലും ഇർഷാദിക്കാണെങ്കിലും നിഷാദിക്കാണെങ്കിലും ഇവര് ഫുൾ ഗ്യാങ് അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് ആകപ്പാടെ കോമ്പിനേഷൻ ഉള്ളത് ഞാനും കൈലാഷും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരും കൂടെയുള്ള കോമ്പിനേഷൻ മാത്രമേ ഉള്ളൂ. സോ എനിക്ക് അങ്ങനെ അവിടെ ഒരു ഫുൾ ഞങ്ങൾ എല്ലാരും അങ്ങനെ കളിച്ച് ചിരിച്ച് അങ്ങനെയില്ല. പിന്നെ ഉണ്ടായിരുന്നത് നമ്മുടെ ക്രൂ ആണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു അൺഫർഗറ്റബിൾ മെമ്മറി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ല. സിനിമയിൽ ഒരുപാട് താരങ്ങളും അണി നിൽക്കുന്നുണ്ട്. അപ്പം അവരൊക്കെ ആയിട്ടുള്ള ഇപ്പം ഇവിടെ ഇപ്പം ഒന്ന് രണ്ട് ആർട്ടിസ്റ്റുകളാണുള്ളത്. അപ്പൊ അവരൊക്കെ ആയിട്ടുള്ള ഈ ഒരു ആക്ടിങ് എക്സ്പീരിയൻസ് എങ്ങനെയാണ്? കൊടുക്കൽ വാങ്ങലുകള് ആ ഒരു ലൊക്കേഷനുള്ള സമയത്ത്, ലൊക്കേഷനിൽ ഇപ്പൊ ഇങ്ങനെ ചോദിക്കുമ്പോ പെട്ടെന്ന് ഓർമ്മതാണ് കേട്ടോ, ഞാനും നിഷാദക്കെയും കൂടി ദുബായിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ പോകുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ഒറിജിനൽ പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പോ ഭയങ്കര ഒരു പുതിയ അനുഭവമായിരുന്നു. അതിപ്പോ നമ്മുടെ ആൾക്കാരോടൊന്ന് ഷെയർ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതിപ്പോ ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നുകൊണ്ട് പറയാൻ, അതായത് നമ്മൾ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഉണ്ടല്ലോ, നമ്മളൊരു റെസ്റ്റോറൻറ്റിലേക്ക് കയറിയ പോലെ തോന്നുള്ളൂ. കുറെ ടേബിൾസ് ഇങ്ങനെ ഇട്ടേക്കുന്നു, അതിനൊക്കെ ചെയർസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഈ ടേബിൾസിലൊക്കെ നിറച്ച് ചോക്ലേറ്റ്സും സ്വീറ്റ്സും പിന്നെ അവരുടെ ഒരു എന്താണ് ഒരു കോഫി അങ്ങനെ ഇവരുടെ ഒരു ട്രഡീഷണൽ സാധനം ഉണ്ടല്ലോ, കവ, ഇതുമൊക്കെ വെച്ചേക്കാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെന്താ സംഭവം? അത് നമുക്ക് വരുന്നവർക്ക് ഫ്രീ ആണ്, എടുത്ത് കഴിക്കാം. അപ്പൊ നമ്മൾ മാക്സിമം കവയൊക്കെ കുടിച്ച് കംപ്ലീറ്റ് അവിടുത്തെ ചോക്ലേറ്റും ഒക്കെ പരിപാടിയൊക്കെ തീർത്തു. അപ്പൊ അവിടെ ഈ പരാതിയായിട്ട് വന്നാലും അവിടെ ഒരു കുറ്റം ചെയ്ത് വന്നാലും ഒന്ന് ആലോചിച്ച് നോക്കി അവരെത്ര ഫോർവേഡ് ആണെന്ന്. അതായത് നമ്മളുടെ അടുത്ത് ദേഷ്യപ്പെടാനോ നമ്മളോട് ശബ്ദം ഉയർത്തി പോലും അവർ സംസാരിക്കില്ല. അങ്ങനെ അത്ര നമ്മളെ കംഫർട്ടബിൾ ആക്കിയിട്ടാണ് ആ പോലീസ് സ്റ്റേഷൻ അവർ പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ ഈ നമ്മൾ ഈ ദുബായ് ആയതുകൊണ്ടും അവിടുത്തെ പോലീസുകാർ ഇത്രയും കാം ആൻഡ് ക്വയറ്റ് ഒക്കെ ആണെങ്കിലും ഈ ഇവരെ കാണുമ്പോൾ നമുക്ക് ഒരു ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക് ഇവർക്ക് ഇവരുടെ ലാംഗ്വേജ്. അപ്പോൾ ആ പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ, പക്ഷെ അതിന് ട്രാൻസ്ലേറ്റർ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് മലയാളം ആണെങ്കിൽ മലയാളം പറയാം. അതൊരു ഭയങ്കര അനുഭവമായിരുന്നു. ഓക്കെ, രണ്ടുപേരോടും കൂടിയാണ്. ഇപ്പം ലോക്ക്ഡൗൺ അല്ലെങ്കിൽ കോവിഡ് കാലം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എല്ലാവരെയും എസ്പെഷ്യലി കലാകാരന്മാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഒരു പീരീഡ് ആയിരുന്നു. അപ്പം നിങ്ങൾ എങ്ങനെയാണ് അതിനെ അതിൽ നിന്നൊന്ന് എന്താ എനിക്ക് ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. കാരണം നമുക്ക് ഒരു പരിപാടി ഇല്ല, പിന്നെ വീട്ടിലിരിക്കുന്ന സ്വഭാവം ഇല്ല, അപ്പൊ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വന്നു. അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ആയിരുന്നു. പിന്നെ പതുക്കെ പതുക്കെ അത് ശീലമായി. ഇപ്പൊ ആ സ്ട്രഗിള് നമുക്കൊരു ജീവിതത്തിന്റെ ഭാഗമായതുകൊണ്ട് ഇപ്പൊ കുഴപ്പമില്ല. പിന്നെ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ വർക്ക് ഇല്ലല്ലോ. ലൈക്ക് നമ്മളൊക്കെ സ്റ്റേജ്, ഇപ്പൊ ഞാനൊക്കെ സ്റ്റേജ് ഒക്കെ ചെയ്തായിരുന്നു. മെയിൻ നമ്മുടെ ഒരു ഇൻകം സോഴ്സ് എന്ന് പറയുമ്പോൾ സ്റ്റേജ് പെർഫോമൻസസ് ആണ്. അപ്പം ഒറ്റയടിക്ക് സ്റ്റേജ് പരിപാടി കംപ്ലീറ്റ്ലി സ്റ്റോപ്പായി. ഷൂട്ടുകൾ നിർത്തിവെച്ചു, എല്ലാ ചാനലിലും ഷൂട്ട്സ് നിർത്തിവെച്ചു. ഇനി ഇപ്പോഴാണല്ലോ എല്ലാം വീണ്ടും വീണ്ടും മെല്ലെ മെല്ലെ റീസ്റ്റാർട്ട് ചെയ്യാം. ഡെഫിനറ്റ്ലി സ്ട്രഗ്ലിംഗ് പീരീഡ് തന്നെയായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ഇങ്ങനെ ഒത്തിരി പറഞ്ഞു പറഞ്ഞു എങ്ങനെയൊക്കെയോ തൊഴിഞ്ഞു തൊഴിഞ്ഞെത്തി. ആ ഒരു ടൈമിലൊക്കെ മുന്നേ ചെയ്ത ബഡായ് ബംഗ്ലാവിന്റെ എപ്പിസോഡ്സ് ഒക്കെ വീണ്ടും കയറി ഹിറ്റ് ആവുകയും കുറെ ട്രോൾസ് ഒക്കെ ആ ചാനലിൽ തന്നെ അത് വീണ്ടും റീടെലികാസ്റ്റ് വരുന്നുണ്ട്. ചാനലിലെല്ലാം തന്നെ പഴയ സാധനങ്ങൾ വീണ്ടും വീണ്ടും ഇട്ടുണ്ട്. അതിന് എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആൾക്കാരിൽ നിന്നുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ടോ? ആൾക്കാര് ഡിഫറെന്റ് ആയിട്ടൊന്നല്ല, പക്ഷെ എനിക്ക് കുറെ മെസ്സേജസ്, എനിക്കറിയില്ലായിരുന്നു റീടെലികാസ്റ്റ് വന്നു തുടങ്ങി എന്നുള്ളത്. അപ്പൊ എനിക്ക് പെട്ടെന്ന് കുറെ മെസ്സേജസ് വന്നു തുടങ്ങി, ചേച്ചി ബഡായ് ബംഗ്ലാവ് കണ്ടോണ്ടിരിക്കാണ്, ഭയങ്കര രസമുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്, ഇത്ര നാള് കഴിഞ്ഞ് വീണ്ടും കാണുമ്പോഴും ഭയങ്കര ഫ്രഷ്നെസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് വരുന്നു. കുറെ പേര് അങ്ങനെ ആന്റിമാര് അങ്ങനെയൊക്കെ മെസ്സേജ് അയക്കുന്നു, ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ഇവിടുന്ന് ഇത് അതെന്താ പഴയതല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു കുട്ടിയെടുത്ത് എങ്ങനെ സംസാരിച്ചു, എന്താ മോളെ പഴയ എപ്പിസോഡ്സ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചാൽ പറയാ, ഇല്ല ഇങ്ങനെ റീടെലികാസ്റ്റ് വരുന്നുണ്ട്, ചില എപ്പിസോഡ്സ് മാത്രം റീടെലികാസ്റ്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ്. ബിക്കോസ് ചാനൽസിനും അവർക്ക് ഷോസ് ഷൂട്ട് നിർത്തി വെച്ചപ്പോ പുതിയതായിട്ടൊന്നും ഇടാനില്ല. അപ്പൊ അവര് പഴയ എപ്പിസോഡ്സ് ഒക്കെ ആക്ച്വലി ബഡായ് ബംഗ്ലാവില് ആര്യയുടെ തുടക്കകാലം തന്നെ
വളരെ പെട്ടെന്നാണ് മലയാളികൾ ഭാര്യയെ ഇഷ്ടപ്പെട്ടതും അത് ഭയങ്കര കലാകാരികൾക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭാഗ്യം ലഭിക്കില്ല. അത് അത്ര നന്നായിട്ട് ആ ക്യാരക്ടർ അവർ ഡിസൈൻ ചെയ്തത്, ആര്യ അത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു. അത് ഡിസൈൻ ചെയ്തതിനേക്കാൾ അത് പെർഫോം ചെയ്യണത് അത്ര ഈസിയുള്ള കാര്യമായിരുന്നു. അത് അതിൽ അപ്രീഷിയേറ്റ് ചെയ്ത പിന്നെ. അതുപോലെ തന്നെ സാറിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ ഡയറക്ഷൻ ഉണ്ട്, റൈറ്റിംഗ് ഉണ്ട്, ഇപ്പം ആക്ടിംഗ് ഉണ്ട്. അപ്പം ഈ മൂന്ന് മേഖലകളിൽ ഏറ്റവും കംഫർട്ട് ആയിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന പ്രൊഡ്യൂസറാണ്? അത് പ്രൊഡ്യൂസർ. അപ്പൊ ഇപ്പൊ എനിക്ക് എന്നെ പറ്റി എനിക്കത് പറ്റി പറയുമ്പോ ഞാൻ ഡയറക്ട് ചെയ്യുമ്പോ തോന്നും ആക്ടിംഗ് ആണ് സുഖം. ആക്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഡയറക്ഷൻ ചെയ്താൽ മതിയല്ലോ. അപ്പൊ അങ്ങനെ എന്താണ് ചെയ്യണത് അത് ചെയ്യുമ്പോൾ അതിന് ഞാൻ അതങ്ങനെ പറഞ്ഞു മാത്രമേ ഉള്ളൂ. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അല്ലാതെ ആക്ടിങ് ആണ് ഈസി. ആക്ടിങ്ങും അതിൻ്റെതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടും ഉള്ളൊരു ജോലി തന്നെയാണ്. ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ ഒരു ഡയറക്ടറുടെ അല്ലെങ്കിൽ ഒരു നിർദ്ദേശപ്രകാരം അത് പെർഫോം ചെയ്യുക എന്ന് പറയുന്നതിന് ഈസി ആയിട്ട് ഞാൻ കാണുന്നില്ല. അതേപോലെ തന്നെയാണ് ഡയറക്ഷനും ഇപ്പോൾ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെ ഇതെല്ലാം നമ്മൾ എൻജോയ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇതിൽ മൂന്നിലും നമുക്ക് സിനിമയുടെ ടെക്നിക്കൽ ആസ്പെക്ട്സ് ഒക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ ഒരു സ്ക്രിപ്റ്റ് ഒക്കെ വരുമ്പോൾ അങ്ങനെ ചൂസ് ചെയ്യാവോ, എങ്ങനെയൊക്കെ വരുമായിരിക്കും, അപ്പം അങ്ങനെ നോക്കിയിട്ട് എടുക്കാറുണ്ടോ കഥാപാത്രങ്ങൾ അഭിനയിക്കാനോ? അഭിനയിക്കാൻ വേണ്ടി കഥാപാത്രങ്ങൾ അങ്ങനെ ഞാൻ നോക്കിയാലും ചിലപ്പോ അഭിനയിക്കേണ്ടി വരില്ല. അങ്ങനെയല്ല, ഇപ്പോ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാമല്ലോ പോസിറ്റീവായിട്ട്. ഏത് കഥാപാത്രത്തെ കിട്ടിയാലും ഞാനത് ഗംഭീരമാക്കും, പിന്നെ പ്രശ്നമില്ലല്ലോ. പിന്നപ്പോ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതൊക്കെ നമുക്ക് ചലഞ്ചിങ് ആയിട്ട് നോക്കാം. നമ്മൾ ഏത് വന്നാലും വിളിച്ചാ മതി, നമുക്ക് ചെയ്യാം. പാരനമ്മലോട്ട് വരുമ്പോ എങ്ങനെയാണ് കഥാപാത്രങ്ങൾ ചൂസ് ചെയ്യുന്നതിൽ? ഇപ്പം കൂടുതൽ നമ്മൾക്ക് ഇപ്പൊ എന്നെ പോലുള്ളവർക്കൊക്കെ അവസരങ്ങൾ വരിക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് സിനിമയിലേക്ക്. അപ്പൊ ഞാൻ കൂടുതൽ അതിലേക്ക് കഥ ചോദിച്ച്, കഥാപാത്രം ചോദിച്ച്, കഥാപാത്രത്തിന് കഥയിൽ എന്താ ചെയ്യാനുള്ളത്, ആ സ്റ്റേജിലല്ല ഞാൻ. അത് മാത്രമല്ല, നമ്മള് നമുക്ക് ഡേറ്റ് ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യുമ്പോൾ ഇപ്പൊ ടൂമെനിൽ ഇത്രയും ഡിഫറെന്റ് ആയിട്ട് വന്നില്ല. നമ്മള് നമ്മളുടെ ഒരു ടേസ്റ്റിലെ ക്യാരക്ടേഴ്സ് മാത്രം ചെയ്താൽ അതൊരു നമ്മള് ടൈപ്പായി പോകുന്ന, നമ്മളത് വിട്ടേക്കുക. വരുന്നതൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്കും ഒരു ഡിഫറൻസ്. നമുക്ക് എല്ലാം സാഹചര്യങ്ങളെല്ലാം ഒത്തു വരുന്ന ഒരു കഥാപാത്രമാണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യും. പിന്നെ നമ്മളെ കൊണ്ടത് ചെയ്യാൻ സാധിക്കുമെന്ന് കരുതിയിട്ടാണല്ലോ അവർ വിളിക്കുന്നത്. ഇപ്പൊ അതുപോലെ തന്നെ കുഞ്ഞിരാമായണത്തിലെ ആ ലാസ്റ്റ് സീൻ, എല്ലാവരും പെട്രോളർമാരായാലും എല്ലാവരും എടുത്ത് ആഘോഷിക്കുന്ന ഒരു സീനിൽ എന്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സീനാണ്. അപ്പൊ ആ സീൻ ചെയ്യുമ്പോൾ പക്ഷേ ലൊക്കേഷനിലൊക്കെ ആൾക്കാർ ആ ഒരു ചിരിയൊക്കെ പടർന്നിരുന്നോ? എനിക്ക് ഇങ്ങനെ ഒരു ടെയ്ലൻഡ് ഉണ്ടെന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ബേസിലേട്ടൻ ഇത് വന്നിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ക്ലൈമാക്സും കഴിഞ്ഞിട്ടാണല്ലോ ഈ സാധനം വരുന്നത്. അപ്പൊ എല്ലാരും ഉണ്ട് എന്ന് വെച്ചാൽ ഫുൾ ആർട്ടിസ്റ്റ് ഉള്ള ഒരു സീനാണിത്. എല്ലാരും നിരന്ന് ഇങ്ങനെ കഴിക്കാനായിട്ട് എല്ലാരും ഇരിക്കുന്ന സമയത്താണ് ഈ സീൻ. അപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞു, അതെ ഇത് ടെയ്ലൻ്റ് ആണ്, ഇത് കുറച്ച് ഒരു 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 സ്പെഷ്യൽ സാധനമാണ്, ഞങ്ങൾക്കൊക്കെ വളരെ പ്രതീക്ഷയുള്ള ഒരു സാധനം. ഇങ്ങനെ തന്നെയാണ് ബേസിലായിട്ട് പറഞ്ഞത്, പ്രതീക്ഷയുള്ള ഒരു സാധനമാണ്. അപ്പൊ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യുന്നില്ല, ഇതാണ് സംഭവം, ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഒന്ന് ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പക്ഷെ അന്ന് എനിക്ക് ഇത് ചെയ്യുമ്പോ, ഈ ഒരു സീൻ ചെയ്യുമ്പോ, ഞാൻ വിചാരിച്ചിട്ടില്ല ഇത് ഇങ്ങനെ പോകും എന്നുള്ളത്. ഇല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ വിചാരിച്ചിട്ടില്ല. ഇത് ഡബ് ചെയ്യുമ്പോഴും ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ യെസ്, ഓഫ് കോഴ്സ് ഇറ്റ് വാസ് ഫണ്ണി ആ സമയത്ത്. പിന്നെ അന്ന് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ആരൊക്കെയാ? വിനീതേട്ടൻ, ധ്യാൻ, അജുചേട്ടൻ, നീരജ് ഉണ്ട്, പിന്നെ നമ്മുടെ വിചേട്ടൻ ഉണ്ട്. എല്ലാം കോമഡിയുടെ, അതായത് ചിരി കളി ബഹളം ഫുൾ ടൈം സെറ്റിൽ വെച്ചോണ്ടിരിക്കുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളതെല്ലാം. അപ്പൊ ഇവിടെ ഇന്ന സീനൊന്നും ഇല്ല, അവിടെ എല്ലാ സീൻ എടുക്കുമ്പോഴും ഭയങ്കര ബഹളവും ചിരിയും കളിയും ഒക്കെയാണ്. ഇപ്പൊ സർ കാബൂളിവാലയിലാണോ സ്റ്റാർട്ട് ചെയ്ത്? അങ്ങനെ കണ്ടു കുറച്ച് നോക്കുമ്പോ കാബൂളിവാലയിൽ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് ഉണ്ടല്ലേ, ഉണ്ട്. അത് ഏത് സീനിലേക്ക് ആയിട്ടാ വരുന്നേ? ഇപ്പോ നെയിം എന്ന് പറഞ്ഞൊരു മൂവി ഷൂട്ട് കംപ്ലീറ്റ് ആയി, അതിന്റെ കാര്യങ്ങൾ നടക്കുകയാണ്. അതെ, അത് ഈ നമ്മുടെ ടൂമന്റെ റൈറ്റർ തന്നെയാണ്, മുഹാദ് വെമ്പായം തന്നെയാണ് അതിന്റെ സ്ക്രിപ്റ്റ്. അതില് ഷൈൻ ടോം ചാക്കോയും ബിനു പപ്പു, ഇതിലെ ടൂമനിലെ ഒരു മെൻ ആയിട്ടുള്ള എം എ നിഷാദക്കെയും ജാഫർ കെയൊക്കെയാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത്. അതാണ് ഇപ്പൊ വരാനിരിക്കുന്ന ഒരു ഓൺ പ്രോജക്ട്. ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് വേടൻ എന്ന് പറഞ്ഞൊരു സിനിമയും, ഇപ്പൊ ബി ഉണ്ണികൃഷ്ണന്റെ ഉണ്ണിയേട്ടന്റെ മമ്മൂക്ക പടവുമാണ് വരാനായിട്ടുള്ളത്.
ഇപ്പോൾ ഈ കോവിഡൊക്കെ ആയതുകൊണ്ട് കുറേ പടങ്ങൾ ഒ ടി ടിക്ക് ആണോ തിയേറ്റർ ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് റിലീസ് ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. ടൂമൻ കുറേ ഷൂട്ടൊക്കെ കഴിഞ്ഞു. ഇല്ല, ടൂമൻ ഒരു 4-5 മാസമുണ്ട് അല്ലേ. ഇപ്പോൾ പലരും ഷൂട്ട് കഴിഞ്ഞിട്ട് ഒ ടി ടിക്ക് കൊടുക്കണോ തിയേറ്റർ റിലീസ് വേണോ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ചർച്ചയിൽ തന്നെ ഒരു ഒരു വർഷമൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ റിലീസൊക്കെ ഭയങ്കര ടൈമിംഗ് ഒക്കെ തിരിട്ടാണ്. മറ്റേതിപ്പോൾ നമുക്കറിയാം ഒരു സിനിമ നമ്മൾ ഡബ് ചെയ്തു ആവതും റിലീസ് ചെയ്യാൻ പോകുന്നു അതിൻ്റെ പരിപാടി എടുക്കുന്നു. ഇപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് സിനിമകളുണ്ട്, അതിൻ്റെ ഏതൊക്കെയാണെന്ന് അറിയില്ല. ഇനി വരാനിരിക്കുന്ന വരാനിരിക്കുന്നത് ഓഫ്കോഴ്സ് ടൂമൻ ഉണ്ട്, പിന്നെ ഉള്ളത് എന്താടാ സജി എന്ന് പറഞ്ഞ വെറൈറ്റി പേരാണല്ലോ. ചാക്കോജൻ ജയസൂര്യ മൂവിയാണ്. ഷൂട്ടെല്ലാം കംപ്ലീറ്റ് ചെയ്തു, അപ്പൊ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ട്. മിനി സ്ക്രീനിലേക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഞാന് ഇപ്പോ സ്റ്റാർട്ട് മ്യൂസിക് ചെയ്തോണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോഴും എന്റെ ഓൺഗോയിങ് ആണ്, അത് ഓൺഗോയിങ് പ്രോജക്ട് ആണ്. അതല്ലാതെ ഇപ്പൊ വേറെ ഒന്നുമില്ല, ഇതൊക്കെ തന്നെയാണ്. ഇപ്പം ഓഗസ്റ്റ് 5th മൂവി വരുന്നത്, അപ്പൊ പ്രേക്ഷകർ ഇത് എങ്ങനെയാണ് കാത്തിരിക്കേണ്ടത്, അവർ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടതെന്ന് പറയാമോ? ഇത് ഇതൊരു വേറെ രീതിയിൽ അപ്രോച്ച് ചെയ്തിട്ടുള്ള ഒരു പടമാണ് ആക്ച്വലി. ഇതൊരു എനിക്ക് തോന്നുന്നു മലയാളത്തിൽ തന്നെ ഒരു ആദ്യത്തെ ട്രാവൽ മൂവിയാണ് ഇതിൻ്റെ ഒരു, അല്ലേ സോൻ ചേട്ടാ? ഡിഫറെന്റ് ജോണർ ആണിത്. ലൈക്ക് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിൽ ഒരു ബേസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് ഫുൾ ഒരു ട്രാവൽ മൂവിയാണിത്. അപ്പം ആ ഒരു അപ്രോച്ചിൽ അധികം പടങ്ങൾ മലയാളത്തിൽ അങ്ങനെ വന്നിട്ടില്ല. എന്നാൽ ട്രാവൽ മൂവി എന്ന് പറയുമ്പോൾ ഫുൾ ട്രാവൽ മാത്രം നല്ല, അതിൽ ത്രില്ലർ ത്രില്ലിംഗ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്, ഒരു സസ്പെൻസ് ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത്. സോ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു പടമാണ്. അപ്പോൾ ആൻഡ് അറ്റ് ദ സെയിം ടൈം അതിനകത്ത് കുറേ റെലവെൻ്റ് ആയിട്ടുള്ള മെസ്സേജസും കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ ഹോപ്പ് അത് പ്രേക്ഷകർക്ക് കൺവേ ആവും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അത് തന്നെയാണ് ആര്യ പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വ്യത്യസ്തത എപ്പോഴും അംഗീകരിച്ചിട്ടുള്ളൊരു പ്രേക്ഷകരാണ് മലയാളികൾ. അതുകൊണ്ട് തന്നെ ഇതൊരു വ്യത്യസ്തമായ കഥ പറച്ചിലാണ്, വ്യത്യസ്തമായ കഥയാണ്. അത് തീർച്ചയായും പ്രേക്ഷകരെ ആ രീതിയിൽ തന്നെ അർഹിക്കുന്ന അംഗീകാരം കൊടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. പിന്നെ പറഞ്ഞ പോലെ പ്രവാസികൾ, പ്രവാസി ജീവിതം നയിക്കുന്ന കുടുംബങ്ങൾ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട, അവർക്ക് ചിലപ്പം റിലേറ്റ് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം കണ്ടിരിക്കേണ്ടത് അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു പടമാണ്. എന്തായാലും വ്യത്യസ്തത ആഗ്രഹിക്കുന്ന മലയാളികൾ രണ്ട് കൈ നീട്ടി ടൂമെന്നെ വീട്ടിലോട്ട് സ്വീകരിക്കട്ടെ എന്ന് എല്ലാവരും ആശംസകൾ നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.